നാളിതുവരെയായി കേരളത്തിന് വി മുരളീധരൻ എന്ന കേന്ദ്ര സഹമന്ത്രിയെ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല. ഉപകാരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഉപദ്രവമേ ചെയ്യുന്നുമുള്ളൂ. ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹത്തിൽ വിഷം തുപ്പിയ PC ജോർജ് എന്ന സാമൂഹ്യ വിപത്തിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ രക്ഷകനായി അവതരിച്ചിരിക്കുകയാണ് വി മുരളീധരൻ. ഭീകരവാദിയല്ലോ PC ജോർജ്. PC ജോർജ് അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ്, ഈ നാട്ടിലെ MLA ആയിരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര വലിയ തിരക്കെന്താ? മതനിരപേക്ഷ റിപ്പബ്ലിക്കിന്റെ ഭരണഘടന തൊട്ട് അധികാരമേറിയ ഒരു മന്ത്രിയാണ്. ഒരു നാണവും മാനവും ഇല്ലാതെ വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തി മതേതര മനസ്സിന് മുറിവേൽപ്പിച്ച ഒരുത്തനെ കണ്ട് പിന്തുണ അറിയിക്കാൻ വന്നതെന്ന് ഓർക്കണം. ഇയാളെ പോലെയുള്ള മന്ത്രി ഈ രാജ്യത്തിന് അപമാനമല്ലാതെ പിന്നെ എന്താണ്? മനുഷ്യരായി പിറന്ന ഒരാൾക്കും പറയാൻ പറ്റാത്ത തെമ്മാടുത്തം വിളമ്പിയ ഒരു വർഗീയവാദിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോയതോടെ വി മുരളീധരൻ എത്രത്തോളം വർഗീയ വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സാമൂഹ്യ വിപത്താണെന്നാണ് ഈ നാടിന്ന് തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ ഉടനെ പാലക്കാട് നിന്ന് മുരളീധരൻ ഓടിപ്പിടിച്ചാണ് തലസ്ഥാന നഗരിയിലെത്തിയത്. ഏത് കേന്ദ്രമന്ത്രി വന്നാലും കേരള പോലീസ് ഒരു അധികാരവർഗത്തിന്റെ മുന്നിലും തലകുനിക്കില്ലെന്ന കാഴ്ചയാണ് പിന്നീട് മലയാളി കണ്ടത്. വർഗീയവാദിയെ ഇറക്കിക്കൊണ്ടുപോകാൻ തിരുവനന്തപുരം AR ക്യാമ്പിലെത്തിയ വി മുരളീധരനോട് വിശദീകരണം നൽകാൻ ഒരു കോൺസ്റ്റബിൾ പോലും തയ്യാറായിട്ടില്ല. എന്തിന്? മന്ത്രിയെ AR ക്യാമ്പിന്റെ കോമ്പൗണ്ടിനകത്ത് പോലും കയറ്റാതെ അയാളുടെ അഹന്തയ്ക്ക് കൊടുത്ത തിരിച്ചടിക്ക് കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. കേന്ദ്രമന്ത്രി KCയെ കാണാൻ പറ്റില്ല എന്നാണ്. അല്ല, സമ്മതിച്ചു, ഞാൻ എനിക്ക് AC കണ്ടുകൂടെ? നിങ്ങളാണ് AC. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് അകത്ത് എന്റെ വണ്ടി കൊണ്ടുപോകണ്ട, വേറെ ആരെയും കൊണ്ടുപോകണ്ട, എനിക്ക് പോകാൻ പറ്റില്ലേ? PC ജോർജിനെ കാണാനെത്തി മാധ്യമങ്ങളെ കണ്ട 10 മിനിറ്റിനകം കിട്ടിയ അവസരത്തിൽ വി മുരളീധരൻ വീണ്ടും വർഗീയത തുപ്പുന്നതാണ് നമ്മൾ കണ്ടത്. പാലക്കാട് RSS SDPI സംഘർഷങ്ങളിൽ 2 ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. കേരളത്തിന്റെ മനസമാധാനം തല്ലി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 2 തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള ആക്രമണത്തിലാണ് അന്ന് മനുഷ്യർ കൊല്ലപ്പെട്ടത്. എന്നാൽ അതുപോലും ഹിന്ദു മുസ്ലിം കലാപമായി സൃഷ്ടിക്കാനുള്ള ശ്രമവും മുരളീധരൻ നടത്തി. മതത്തിന്റെ പേരിൽ മനുഷ്യരെ പരസ്പരം തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ഇയാൾ മനുഷ്യനോ? വർഗീയവാദിക്ക് വേണ്ടി പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തുന്ന മുരളീധര, നിങ്ങൾ ഈ രാജ്യത്തെ ഒരു മന്ത്രിയാണെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇത്തരം ചോരക്കൊതിയന്മാരെ കേരളീയർ ആട്ടി ഓടിക്കണം.